തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നേതലക്കാവിലാമ്മയുടെ തിരുടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരം വിളംബരം ചെയ്തു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട തള്ളി തുറക്കുകയായിരുന്നു അല്പം മുൻപ്. ഏതാണ്ട് രാവിലെ ഒരു 7:30 തന്നെ അവിടുന്ന് നെതലക്കാവിൽ നിന്ന് തിടമ്പ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസനാണ് തിടമ്പുമായി പുറപ്പെട്ടത്. ദേവിദാസൻ വിവിധ ദേശങ്ങൾ കടന്ന് പാമ്പൂരും വിയ്യൂരും ഒക്കെ കടന്ന് തിരുമ്പാടി ക്ഷേത്രവും കടന്ന് ഷൊർണൂർ റോഡ് വഴി സ്വരാജ് റൗണ്ട് വഴി മണികണ്ഠനാൽ പരിസരത്തേക്ക് എത്തുകയായിരുന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ രാവിലെ വേനാമംഗലത്ത് നിന്നും ലോറിയിലാണ് രാമേന്ദ്രനെ മണികണ്ഠനാൽ പരിസരത്തേക്ക് എത്തിച്ചത്. അവിടത്തിന് ശേഷം ദേവിദാസനിൽ നിന്ന് തിടമ്പ് വാങ്ങുകയായിരുന്നു. അതിനുശേഷം പാണ്ഡിമേളത്തിൻ്റെ കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണിത്വം വഹിച്ച പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ ജനസാഗരത്തിൻ്റെ അകമ്പടിയോടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നെതലക്കാവിലമ്മയുടെ തിടമ്പുമായി പടിഞ്ഞാറ് നടവഴി വടക്കുനാഥനിലേക്ക് പ്രവേശിച്ചു. ചെറിയ ചടങ്ങുകൾക്ക് ശേഷം തെക്കേ ഗോപുര നട തുറന്ന് തൃശൂർ പൂരത്തിൻ്റെ വിളംബരം അറിയിക്കുകയായിരുന്നു. വളരെ ലളിതമായി മാത്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു ചടങ്ങ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന സുന്ദരനായ ആനയുടെ സാന്നിധ്യമാണ് ആ ചടങ്ങിനെ ഇത്രയധികം ജനകീയമാക്കിയത്. ഇത്തവണയും ആ സുന്ദര സാന്നിധ്യത്തോടൊപ്പം ഉണ്ടായ ചില വിവാദങ്ങൾ, രാമേന്ദ്രൻ്റെ ആരോഗ്യത്തെയും ഒക്കെ സംബന്ധിച്ച് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയ വിവാദങ്ങൾ, അതുതന്നെയാണ് ആളുകളെ കൂടുതലായും ആനയെ കാണാനും ഇതിൽ പങ്കെടുക്കാനുമായി ഈ തൃശ്ശൂരിലേക്ക് എത്തിച്ചത്. നിഖിൽ ഡേവിസ് ചേരുകയാണ്. നിഖിൽ, രാമേന്ദ്രൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ? ആളുകളുടെ ആവേശം കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നത്? എപ്പോഴാണ് നെതലക്കാവിലേക്ക് തിരികെ പെരമംഗലത്തേക്ക് മടങ്ങുക? തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളും പോലീസും എല്ലാം ഉള്ളത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും ഈ ജനസമുദ്രം തന്നെയാണ് ഇവിടെ ആളുകളുടെ ഇടയിലൂടെ ആനയെ കൊണ്ടുപോകാൻ വലിയൊരു പ്രയാസമുണ്ട്. അക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആനയെ നടത്തി തന്നെ കൊണ്ടുപോകണം, ശ്രീമൂലസ്ഥാനത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു. ആന തെക്കേ ഗോപുര നടയിലേക്ക് ലോറി കൊണ്ടുവന്ന് ആ ലോറിയിൽ ആനയെ കയറ്റുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ആനയെ നേരെ ഇനി തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഓഫീസിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും, ക്ഷേത്രം വളപ്പിലേക്ക് കൊണ്ടുപോകും. ആന ഇതുവരെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ വളരെ സൗമ്യനായി ആന എല്ലാ ചടങ്ങും വളരെ ആനയെ അതേ ലോറിയിലേക്ക് കയറ്റുകയാണ്. ആളുകളുടെ ആർത്തുവിളികളാണ്, ആരവങ്ങളുടെയും ആർത്തുവിളികളെയും സാക്ഷ്യം നിർത്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട തുടർന്ന് ഇപ്പോൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം സ്വന്തം ദേശത്തേക്ക് മടങ്ങുകയാണ്. തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിലേക്ക് മടങ്ങുകയാണ്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ദേവസ്വം ഭാരവാഹികളെയും ദേശക്കാരെയും എല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായി ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം ആനയ്ക്കെതിരായ വിലക്ക് പൂർണ്ണമായും നീക്കാൻ ഈ ഒരു സൗമ്യമായ അന്തരീക്ഷം കഴിയും, സൗമ്യമായ അന്തരീക്ഷത്തിന് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. നിലവിൽ ആനയെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം, ആദ്യം നടത്തി കൊണ്ടുപോകാനായിരുന്നു, ശ്രീമൂലസ്ഥാനം വരെ നടത്തി കൊണ്ടുപോകാനായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ ജന സാഗരത്തിനിടയിലൂടെ ആനയെ കൊണ്ടുപോകുക പ്രയാസമാണ്. കാരണം ആനയെ ഇഷ്ടപ്പെടുന്ന ആനയുടെ ആരാധകരെല്ലാം തന്നെ ആനയെ തൊടാനും ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം തിക്കും തിരക്കും കൂട്ടിയപ്പോഴാണ് പോലീസ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. ഒപ്പം ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ആനയെ ലോറിയിൽ തന്നെ കയറ്റി കൊണ്ടുപോകണം, വളരെ സുരക്ഷിതമായി കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആനയെ ലോറിയിൽ കയറ്റി ലോറി തെക്കേ ഗോപുര നടയിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നേരെ ആന പോകുന്നത് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര വളപ്പിലേക്കാണ്. ചടങ്ങെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി. ഇനി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇന്ന് ചടങ്ങുകളൊന്നുമില്ല. നാളെ കണിമംഗലം ശാസ്താവ് ആദ്യം എഴുന്നള്ളി ഇവിടേക്ക് എത്തും. അതിനുശേഷം മറ്റ് ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളെത്തും. തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള വരവ്, മഠത്തിൽ വരവ്, പാരമേക്കാവിന്റെ എഴുന്നള്ളിപ്പ്, ഇലഞ്ഞിത്രമേളം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങി ഇനി കാഴ്ചയുടെ ഒരു ഉത്സവം കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന 36 മണിക്കൂർ, നാളെ തുടങ്ങി 36 മണിക്കൂർ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ തൃശൂർ പൂരത്തിന്റെ കാഴ്ചകളാണ് ഇനി പൂരപ്രേമികളെ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഇനിയുള്ള ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് സുരക്ഷിതരായ, അതായത് ഇന്ന് ഒരു തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ആളുകൾ പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്, അത് എത്രത്തോളം പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ?
പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഒപ്പം കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ ആളുകൾ പെരുമാറുന്നുണ്ട്, വാനയ്ക്ക് പോകാൻ വേണ്ടി വഴിയൊരുക്കുന്നുണ്ട്. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരപ്പറമ്പിൽ നിന്ന് മടങ്ങിയ ശേഷം മേ ഇത്രയും ആളുകളെല്ലാം തന്നെ പൂരപ്പറമ്പിൽ നിന്ന് പോവുകയുള്ളൂ. ഇത്രയും ജനക്കൂട്ടം വന്നതിന്റെ ഒരു കാരണവും ഈ ആനയോടുള്ള സ്നേഹം തന്നെയാണ്. മാത്രമല്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ രാവിലെ കൊണ്ടുവന്ന് ഇവിടെ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് മടങ്ങിയത് വളരെ സുരക്ഷിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ തന്നെ ആത്മസംതൃപ്തിയിലാണ് ദേവസ്വം ഭാരവാഹികളും ദേശക്കാരുമെല്ലാം. തെക്കേ ഗോപുരം നടയിൽ വന്ന് കൂടിയിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെയാണ് ഇപ്പോൾ ലോറി പുറത്തേക്ക് എടുക്കുകയാണ്. എലിഫന്റ് സ്കോഡ് അംഗങ്ങളും ആനയെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം നാല് പാപ്പാന്മാരും ആനയോടൊപ്പം ഉണ്ട്. ആളുകളെ നിശ്ചിത അകലത്തിൽ നിർത്തി തന്നെയാണ്, എല്ലാ നിബന്ധനകളും പാലിച്ച് തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചത്. ഒപ്പം തെക്കേ ഗോപുരം നട തുറക്കുന്ന ആ ചടങ്ങ് പൂർത്തിയാക്കിയതും ഇനി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നേരെ മടങ്ങും. നാളെ ഏകദേശം 80-ലധികം ആനകളാണ് നാളെ തൃശൂർ നഗരത്തിൽ വിവിധ എഴുന്നള്ളിപ്പുകളുമായി ബന്ധപ്പെട്ട് എത്തുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനകൾ എത്തിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിൽ ആനകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ആന ഉടമകളുടെ ഒരു വഴിപാട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത ഒരു ആനയുടെ ആ ഒരു പെരുമ വളരെ വലുതാണ്. അപ്പൊ ആ ഒരു പെരുമ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ ഒരു പ്രശസ്തിയും പെരുമയും തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങിനെ കൂടുതൽ പവിത്രമാക്കി എന്ന് വേണം നമുക്ക് പറയാൻ. ആളുകൾ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ, അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവിടെ നിന്നും മടങ്ങാതെ പോകൽ എപ്പോഴും ആളുകളെ ചെമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതാണ്. അതായത് ഒരു ആനപ്രേമിയും ആനയും തമ്മിലുള്ള ഒരു ആത്മബന്ധം വളർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു അഭിവാദ്യം. തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള ഈ ഒരു അഭിവാദ്യം, അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അത് ചെയ്യുമ്പോഴുള്ള ഒരു സൗന്ദര്യം പ്രത്യേകിച്ച് പൂരപ്പറമ്പിൽ പൂരക്കാഴ്ചക്കാരെ നോക്കി തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു അഭിവാദ്യം അർപ്പിക്കുന്ന ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ ഒരു സ്നേഹവും ആ ആനയോടുള്ള ബഹുമാനവും ആരാധനയും എല്ലാം അതിനുള്ളൊരു കാരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ദൃശ്യം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരനടയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അടുത്ത പൂരത്തിന് ഇതുപോലെ തെക്കേ ഗോപുരം നട തുറക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ എത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾ എല്ലാവരും കൈയടിച്ചുകൊണ്ടും ആർത്തുവിളികൾ ഉയർത്തിക്കൊണ്ടും ആരവങ്ങൾ ഉയർത്തിക്കൊണ്ടും ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരം നട ഇറങ്ങുകയാണ്. തേക്കിങ്ങാട് മൈതാനത്തൂടെ ഇറങ്ങി പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എലിഫന്റ് സ്ക്വാഡിന്റെ ആംബുലൻസ് ആണ് ഏറ്റവും മുമ്പിലുള്ളത്. തൊട്ടു പിന്നിലാണ് ആനയുള്ളത്. രാമ രാമ എന്നുള്ള വിളികളാണ് ഇന്ന് തേക്കേ ഗോപുരം നടയിലും തേക്കിൻകാട് മൈതാനത്തുമെല്ലാം ഏറ്റവും നിറഞ്ഞു കേട്ട വിളി. മാത്രവുമല്ല പേരാമംഗലം മുതൽ തൃശൂർ വരെയുള്ള 10 കിലോമീറ്റർ ദൂരം ഈ ബൈക്കുകളുടെ അകമ്പടി, നൂറുകണക്കിന് ബൈക്കുകളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ ആനയെ വരവേറ്റുകൊണ്ട് തൃശൂർ മണികണ്ഠനാലിലെത്തി. മണികണ്ഠനാലിൽ കാത്തിരുന്നത് അഭൂതപൂർവമായ തിരക്കായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വരവേൽക്കാൻ ആളുകൾ അതിരാവിലെ തന്നെ തേക്കിൻകാട് മൈതാനത്തെത്തി. തൃശൂർ പൂരത്തിലെ ഇത്രയും ഒരു ജനസമുദ്രവും ഈ ഒരു ജനപ്രിയതയും ആദ്യമായാണ്, ഈ ചരിത്രത്തിൽ ആദ്യമായാണ് എന്നുള്ളതാണ് പ്രത്യേകത. വരാനിരിക്കുന്ന പൂരങ്ങളെല്ലാം തന്നെ ഈ പൂരത്തിലേന്ന് ഇനി ഈ ഒരു ജനകീയ സാന്നിധ്യം ഉണ്ടാകും. ഒരിക്കൽ ഒരു ചടങ്ങിന് ഒരു ജനകീയമായ സാന്നിധ്യം ഉണ്ടായാൽ പിന്നെ അതൊന്നും മുടക്കാറില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ പൂരപ്രേമികളുടെയും ദേശക്കാരുടെയും എല്ലാം ഒരു പ്രത്യേകത. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പൂരങ്ങളിൽ, ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ പൂരങ്ങളിലുമാണ് പൂരങ്ങളിൽ
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരവാതിൽ തുറന്നതിന് ശേഷം പേരാമംഗലത്തേക്ക് മടങ്ങിപ്പോകുന്ന അതും ഒരു കാഴ്ച തന്നെയാണ് എന്ന് ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആനയുടെ പുറകെ രാമൻ രാമൻ എന്ന് വിളിച്ചുകൊണ്ട് ജനസമൂഹം ഒന്നാകെ ആനയുടെ പുറകെ പോകുന്നു. എത്രത്തോളം ആനയെ ആളുകൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ ചടങ്ങ്. ഇങ്ങനെയൊരു ദൃശ്യം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ സാന്നിധ്യം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം.